Messi, 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 Messi. Thrissur, Pooram, innale Messi and Pillarum Kundu Pui in the Parayam Paranjo in the Varanjo reward group. Messi fans in a group. Reward status and story. I told you, Messi fans. Okay, Messi fans, not a Messi or a video. ആദ്യമേ പറയുന്നു ആൻഡ് മെസ്സി ഇസ് നോട്ട് മൈ ഫേവറേറ്റ് പ്ലെയർ ലൈക്ക് എന്താ പറയുക അത്ര ഫേവറേറ്റ് അതായത് എല്ലാവർക്കും ഒരു ഫേവറേറ്റ് പ്ലെയർ ഉണ്ടാവുമല്ലോ അപ്പോൾ എൻ്റെ ഫേവറേറ്റ് പ്ലെയർ എന്നില്ല ബട്ട് മൈ ഫേവറേറ്റ് പ്ലെയേഴ്സ് ലിസ്റ്റിൽ മെസ്സി ഉണ്ട് സോ തൃശ്ശൂർ പൂരവും മെസ്സി അതുതന്നെയാണ് ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നലെ തൃശ്ശൂർ പൂരത്തിൽ കുടമാറ്റത്തിനിടയിൽ മെസ്സി വന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് എല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് ബാനേഴ്സും ട്രോളും കാര്യങ്ങളൊക്കെ ഇത്രയും നേരം കട്ടയ്ക്ക് പിടിച്ചു നിന്ന പാറമേക്കാവിനെ ഒരൊറ്റ കുട കൊണ്ട് തിരുവമ്പാടി തൂക്കി തിരുവമ്പാടി ഇന്നലെ പാറമേക്കാവിനെ വെച്ച ചെക്കാണ് മെസ്സി വേൾഡ് കപ്പ് പൊക്കി നിൽക്കുന്ന മെസ്സി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ട്രോളും കാര്യങ്ങളും വരുന്നുണ്ട് ആൻഡ് ഇറ്റ് വാസ് പ്രിപ്പയർഡ് ഓൾറെഡി ലൈക്ക് എന്താ പറയുക കുറെ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ എനിക്ക് ഈ ഒരു ഫോട്ടോ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി മെസ്സിയുടെ ആ ഒരു കൊട വരും അല്ലെങ്കിൽ ഫ്ലെക്സ് വരും എന്നുള്ളത് അതിന് മുകളിൽ ലേഡീസ് സ്ട്രിപ്പ് വെച്ചിട്ടുള്ള സാധനം വരും എന്നുള്ളത് ഓൾറെഡി പ്രെഡിക്റ്റഡ് ആയിരുന്നു എനിക്ക് തോന്നുന്നില്ല ഷൈജു സാറിനാണ്ട് കമന്ററി പറഞ്ഞ സമയത്ത് ഹി വാസ് പ്രിപ്പയർഡ് ഫോർ ദാറ്റ് ആൻഡ് ആ ഒരു മൊമെന്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും കാണാം ഷൈജുട്ടാ നിങ്ങളുടെ സമയം വന്നിരിക്കുന്നു അപ്പൊ തിരുവമ്പാടിയാണ് മെസ്സിയുടെ ഈ ഒരു എന്താ കൊട വെച്ചത് അല്ലെങ്കിൽ ഈ ഒരു ഫ്ലെക്സ് വെച്ചത് തിരുവമ്പാടിയാണ് കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കും ഓക്കെ അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇന്നെവിറ്റബിൾ എന്റെ പല കണ്ടന്റുകളിലും ഞാൻ പറയാറുണ്ടാ മതപരമായിട്ട് നടക്കുന്ന ചടങ്ങുകളോ അല്ലെങ്കിൽ മതത്തിൽ എഴുതി വെച്ച നിയമങ്ങളിലോ ഒക്കെ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ് കാരണം മനുഷ്യന് നിലനിൽപ്പ് പിടിച്ചു നിൽക്കൽ ഈ പരിപാടികളൊക്കെ മുന്നോട്ട് പോകണം ഇപ്പോ ഒന്നും വേണ്ട എല്ലാ ആരാധനാലയങ്ങളിലും പണ്ട് വെച്ചിരുന്ന മറ്റേ ഈ ഉണ്ടി ഉണ്ടല്ലോ പൈസ ഇടുന്നത് സോ ഏറ്റവും വലിയൊരു മാറ്റവും ഇവർക്ക് കാലത്തിന് മുമ്പേ സഞ്ചരിക്കേണ്ടതും ഈ ഫിനാൻഷ്യൽ മാറ്റേഴ്സിലായതുകൊണ്ട് നിങ്ങൾ നോക്കിക്കോ എല്ലാ ആരാധനാലയങ്ങളിലും ഈ സാധനം മാറിയിട്ട് ഇപ്പൊ ഗൂഗിൾ പേന്റെ മറ്റേ സ്റ്റിക്കർ ഒട്ടിച്ച് വയ്ക്കാൻ വരെ തുടങ്ങിയിട്ടുണ്ട് സോ എന്താ പറയാ കുറെ കാര്യങ്ങളൊക്കെ മാറും കുറെ കാര്യങ്ങളൊക്കെ മാറാതിരിക്കും പക്ഷെ ആ മാറാതിരിക്കുന്ന കാര്യങ്ങളും കാലത്തിനനുസരിച്ച് മാറ്റം സംഭവിക്കും തൃശ്ശൂർ പൂരം എന്നൊക്കെ പറയുന്നത് ഇപ്പോ എന്താ പറയാ ഒരു മതം അല്ലെങ്കിൽ ഒരു വികാരം അല്ലെങ്കിൽ ഒരു എന്താ പറയാ അങ്ങനത്തെ ഒരു ലെവലിൽ നിന്ന് മാറിയിട്ട് ഇറ്റ് ബിക്കം ഓൾറെഡി വലിയ ഫെസ്റ്റിവലാണ് ലോകം അറിയുന്ന വലിയ ഫെസ്റ്റിവലാണ് ആൻഡ് ഇറ്റ് ബിക്കം എ മേജർ പാർട്ട് ഓഫ് ദിസ് ടൂറിസം തിങ് ഓക്കെ കേരളത്തിന്റെ ടൂറിസത്തേക്ക് ഭയങ്കര ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു ക്രൗഡ് പുള്ളർ ആയിട്ട് തൃശ്ശൂർ പൂരം ഇപ്പോ ഭയങ്കരമായിട്ട് മാറുന്നുണ്ട് കാരണം ഒരു മേജർ ഇൻകം സോഴ്സ് തന്നെയായിരിക്കും തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് സോ അതിനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ടൂറിസം വകുപ്പാണെങ്കിലും ചെയ്യുന്നുണ്ട് ടൂറിസം വകുപ്പ് ഓൾറെഡി ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു തൃശ്ശൂർ പൂരം റിലേറ്റഡ് ആയിട്ട് ഐ തിങ്ക് 25 lakhs എന്തോ സംതിങ് ഞാനൊരു ബാനർ കണ്ടു സോ ഒരു എവല്യൂഷൻ ആണ് ഒരു മാറ്റമാണ് ആൻഡ് ഇറ്റ്സ് വെരി ലൈക്ക് വെൽക്കം ആണ് ലൈക്ക് ആ ഒരു മാറ്റം വെൽക്കം ചെയ്യുന്നു ബട്ട് സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഞാൻ ഇന്നലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്ന് രണ്ട് പേരോട് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു മാറ്റം സംഭവിച്ചതിൽ ഓക്കെ സാധാരണ രീതിയിൽ മറ്റേ കൃഷ്ണൻ വിഷ്ണു ഭഗവതി ശിവൻ അങ്ങനെയൊക്കെയാണ് ഈ പറഞ്ഞ എന്താ പറയുക കുടകൾ മാറാറും രൂപങ്ങൾ മാറാറും അല്ലെങ്കിൽ സ്വർണ്ണക്കുട മഞ്ഞക്കുട പച്ചക്കുട അങ്ങനെയൊക്കെയാണ് വരാറ് എനിക്ക് തോന്നുന്നത് ഏതോ ഒരു സമയത്ത് ബുൽമാമ അതിന് ഇതൊക്കെ ആയിട്ട് നമ്മുടെ ജവാന്മാരുടെ ആ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു മിക്കി മൗസ് വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട് സോ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ബട്ട് ഐ തിങ്ക് ഫസ്റ്റ് ടൈം ഒരു സ്പോർട്സ് പേഴ്സണാലിറ്റി ഇതേപോലെ വരുന്നത് ആൻഡ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മെസ്സിയോടുള്ള ഒഫൻസ് കൊണ്ടല്ല പറയുന്നത് ബട്ട് വൈ നോട്ട് ആൻ ഇന്ത്യൻ അതാണ് ചോദിച്ചു ഒരു ഇന്ത്യൻ സ്പോർട്സ് പേഴ്സണാലിറ്റി ചിലപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഫാൻ ബേസ് ഉള്ള ഒരാളാണ് മെസ്സി കേരളത്തിൽ ഒരുപാട് ഫുട്ബോൾ പ്രേമികളുണ്ട് സോ വേൾഡ് കപ്പ് നിയർബൈ കഴിഞ്ഞു വേൾഡ് കപ്പ് അടിച്ചു അപ്പോൾ മെസ്സിയുടെ ഇത് വെച്ച് കഴിഞ്ഞാൽ ക്രൗഡ് പുള്ളർ ആവാം ശരിക്കും ഇതെന്ന് പറഞ്ഞാൽ എന്താ ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാശിപ്പുറത്തുള്ള ഒരു സംഗതിയാണ് സോ ഒരാളെ പൊട്ടിക്കണം ഒരു ഗ്രൂപ്പിനെ പൊട്ടിക്കണം എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ഒരു ചെക്ക് വെച്ച പോലെ പൊക്കിയതായിരിക്കാം ബട്ട് ഇതിലൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മെസ്സിയായി അടുത്ത കൊല്ലം ക്രിസ്ത്യാനോവും നെയ്മറാവും പിന്നെ അതിൽ നിന്ന് മാറി സിനിമാ നടന്മാരും രാഷ്ട്രീയക്കാരിലേക്കും സാധനങ്ങൾ വന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ ഇത് ഏത് ലെവലിൽ ചെന്നെത്തുന്നു നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ബട്ട് നമുക്ക് പറയാലോ ഓക്കെ എങ്ങനെ സംഭവിച്ചാലോ എന്ന് നമുക്ക് നമ്മുടെ ഒരു സൈഡ് പറയാൻ പറ്റും
സോ ഇന്നലെ ഒരുപാട് പേരോട് സംസാരിച്ച സമയത്ത് ഞാൻ എൻ്റെ ഒരു കൺസേൺ ആണ് കേട്ടോ ഞാൻ പറയുന്നത്. കാര്യം ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ലെജൻഡറി ഫുട്ബോളേഴ്സ് ഉണ്ട്. കേരളത്തിൽ തന്നെ നോക്കിയാൽ ഐ എം വിജയൻ സാർ അടക്കുമ്പോൾ ഒരുപാട് പേരുണ്ട്. സോ അവരൊക്കെ ഉള്ള സമയത്ത് മെസ്സിയുടെ ഒരു ഫ്ലെക്സ് ബുക്ക് ചെയ്തതിനോട് എനിക്ക് പേഴ്സണലി എന്താ പറയുക, എനിക്ക് അങ്ങനെ ഒരു താല്പര്യം തോന്നിയില്ല, ടു ബി ഫ്രാങ്ക് ആയിട്ട് പറയാം. ഇനിയിപ്പോൾ അതിന് മെസ്സി ഫാൻസ് വന്ന് പൊങ്കാലിട്ടാലും ഐ ഡോണ്ട് കെയർ. കാരണം നമ്മൾ നമ്മുടെ ഫുട്ബോളേഴ്സിനും നമ്മുടെ നാട്ടിലെ ആളുകൾക്കും ഒരു കൺസിഡറേഷൻ കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. കൺസിഡറേഷൻ അല്ല, നമ്മൾ തന്നെ അവർക്കൊരു വാല്യൂ കൊടുക്കണം. ഓക്കെ, ആ വാല്യൂ നമ്മൾ തന്നെ കൊടുക്കാതെ ലൈക്ക് വേൾഡ് കപ്പ് സമയത്ത് ഓബ്വിയസ്ലി ഇന്ത്യ ഇല്ല, സോ ആ ഒരു വേൾഡ് കപ്പ് സ്റ്റേജിൽ ഇഷ്ടമുള്ള ടീം ഇഷ്ടമുള്ള താരങ്ങൾ ഫ്ലെക്സ് വെക്കുന്നു, ഇറ്റ്സ് ഗുഡ്, അടിപൊളിയാണ്. അതിലൊക്കെ കൈ കടത്തി മതം കലർത്തുന്നവർ അന്തം ടീംസ്, അതല്ല പറയുന്നത്. ഇതിപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൂരത്തിനാണെങ്കിലും ഇപ്പം ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ ലെജൻഡ്സ് ഒരുപാടുണ്ടല്ലോ, നമ്മുടെ ലോക്കൽ ലെജൻഡ്സ് ഒരുപാടുണ്ട്. സോ അവർക്കൊരു ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിൽ കൊടുത്തിരുന്നെങ്കിൽ ഇറ്റ് വാസ് മച്ച് ബെറ്റർ, മച്ച് 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 ബെറ്റർ. ഒരു ക്രിറ്റിസിസത്തിനുള്ള ഒരു വഴി കൂടി ഇല്ലാതിരുന്നിരുന്നു. സോ ദാറ്റ് വാസ് മൈ പോയിന്റ്. എനിക്ക് അങ്ങനൊരു തോട്ടാണ് എൻ്റെ മനസ്സിൽ ഫസ്റ്റ് വന്നത്. സോ അതിനുശേഷം മെസ്സി ആരും വന്നോട്ടെ, ഐ ഡോണ്ട് കെയർ, ബട്ട് സ്റ്റിൽ വി ഹാവ് ടു അഡ്രസ്, നമ്മുടെ ലോക്കൽ ഹീറോസിനെ നമ്മൾ അഡ്രസ്സ് ചെയ്തേ പറ്റൂ. അത് ചെയ്യുന്നില്ല, അൺഫോർച്ചുനേറ്റ് എന്നേ പറയാൻ പറ്റൂ. ആൻഡ് ഇതിന് ഒരുപാട് ക്രിറ്റിസിസം വന്നിട്ടുണ്ട്, ഒരുപാട് പേര് ഒരുപാട് സ്ഥലത്ത് കമൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കണ്ടിട്ടുമുണ്ട്. ഓക്കെ, സോ കുറച്ചധികം കമൻസ് ഞാൻ വായിച്ചു തരാം. പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്രതീക്ഷിതമായാണ് ഫുട്ബോൾ താരങ്ങളുടെ പോസ്റ്ററുകളും ലോകകപ്പ് കിരീടങ്ങളും കുടമാറ്റത്തിൽ കാണുവാൻ ഇടയായത്. ഇത് കുറച്ച് വിഷമം ഉണ്ടാക്കി. നാളെ പിണറായി വിജയന്റെയും നരേന്ദ്രമോദിയുടെയും ഫോട്ടോകൾ കുടമാറ്റത്തിൽ പ്രതീക്ഷിക്കാം. ദേവസ്വം ബോർഡുകൾ ജാഗരൂകരായിരിക്കണം. ഓക്കെ, പിണറായി വിജയൻ വന്നില്ലെങ്കിലും ചിലപ്പോൾ നരേന്ദ്രമോദി ചാൻസ് കാണുന്നുണ്ട്. കാരണം സ്റ്റേഡിയത്തിന്റെ പേര് മാറ്റുന്നു, റോഡിന്റെ പേര് മാറ്റുന്നു, എയർപോർട്ടിന്റെ പേര് മാറ്റുന്നു. സോ മോദിജി ചിലപ്പോ ആനപ്പുറത്ത് തൃശ്ശൂർ പൂരത്തിന് എന്തായാലും മെസ്സി കയറിയില്ല, എന്താ മോദി കയറിയാൽ വിചാരിച്ച് കയറാൻ ചാൻസ്. ഇതാ ഞാൻ പറഞ്ഞ സി ചാൻസസ് അതേ, നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. തൃശ്ശൂർ പൂരത്തിന്റെ കമ്മിറ്റിയിൽ മണ്ടന്മാരും ഉണ്ടായി. മെസ്സിയെ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ പൂരത്തിന്റെ കുടമാറ്റത്തിൽ മെസ്സിയെ കാണാൻ ആരും വരില്ല എന്നാണ് എന്റെ അഭിപ്രായം. വളരെ അങ്ങനെയല്ല, പൂരത്തിൽ മെസ്സിയെ ഇഷ്ടപ്പെടുന്നവരും ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാകും എന്നുള്ള അവരുടെ ആ ഒരു തോട്ട് പ്രോസസ്സാണ് മെസ്സിയിൽ കൊണ്ട് ചെന്ന് എത്തിച്ചത്. ഓക്കെ, ആൻഡ് ഇഫ് യു കമ്പയർ വിത്ത് എനി സ്റ്റാർസ്, എനി സൂപ്പർ സ്റ്റാർസ്, ആരെ കമ്പയർ ചെയ്തു, നമ്മുടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് മെസ്സിയുടെ അത്ര ഫാൻ ഫോളോയിങ് ഫാൻ ബേസ് ഉള്ള ഒരു സൂപ്പർ സ്റ്റാർ വേറെ ഉണ്ടാവില്ല. ഓക്കെ, യു ക്യാൻ കമ്പയർ വിത്ത് എനി വൺ. സോ അത്രത്തോളം ഫാൻ ബേസ് ഉള്ള ഒരാളുടെ ഫാൻ ബേസ് യൂസ് ചെയ്യാണ് ശരിക്കും ചെയ്തത്, അത് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണ് ആ ഒരു സാധനം അവിടെ പൊങ്ങിയിട്ടുള്ളത്. സോ അത് പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞില്ലേ, തൃശ്ശൂർ പൂരത്തിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇല്ലെങ്കിൽ എല്ലാ പരിപാടികളും മോർ ദാൻ എ ഫെസ്റ്റിവൽ, ഇറ്റ് ഹാസ് ബിക്കം എ പാർട്ട് ഓഫ് ടൂറിസം. സോ ക്രൗഡ് പുള്ള ചെയ്യണം. സോ ആ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് മാറുമ്പോൾ ഉള്ള മാറ്റങ്ങളാണ് ഈ പറഞ്ഞ മെസ്സിയുടെ കുടുംബവും കാര്യങ്ങളൊക്കെ. സോ എൻഡ് ഓഫ് ദ ഡേ ഫിനാൻഷ്യലി സെറ്റ് ആവണം, ക്രൗഡ് പുള്ളയണം. ഇക്കൊല്ലം മെസ്സി വന്നു, അടുത്ത കൊല്ലം ക്രിസ്ത്യാനോ വരുമെന്ന് പ്രതീക്ഷിച്ച് കുറെ ആൾക്കാർ വരും. സോ അതൊക്കെ തന്നെയാണ് അതിന്റെ ബാക്കിലുള്ള കാര്യങ്ങൾ. മെസ്സി ഫുട്ബോളിന്റെ ദൈവമാണ് എന്നു കരുതി വടക്കുംനാഥനേക്കാൾ വലിയ മൂർത്തിയല്ല, കോപ്രായമാണ് കാണിച്ചത്. തൃശ്ശൂർ പൂരം ക്ഷേത്ര ഉത്സവമായിരുന്നു, എന്നാൽ ടൂറിസം ഫെസ്റ്റിവൽ ആക്കി. നാളെ എന്താകുമെന്ന് പലർക്കും അറിയില്ല, അത് അറിയാഞ്ഞത് ആണ് ബംഗാൾ, ത്രിപുര ഒക്കെ മലയാളികൾ അനുഭവിക്കട്ടെ. മെസ്സിയെ മാറ്റി സണ്ണി ലിയോണിയുടെ പിക്ക് ഉയർത്തിയാൽ പൂരം കമ്മിറ്റിക്ക് ഇതിലും കൂടുതൽ ആളെ കിട്ടും. ഇന്റർനാഷണൽ പൂരം ആകാം ഓരോരോ കോപ്രായം. നാളെ ഇവന്മാർ കുറെ പരസ്യം ഉയർത്തിയാൽ പോലും കാശുണ്ടാക്കാം. തൃശ്ശൂർ പൂരം നാളെ ഒരു ബിസിനസ് ആക്കെ, അങ്ങനെ കുറെ മലരുകൾ. അപ്പോ സി ബേസിക്കലി ഇത്രയേ ഉള്ളൂ കാര്യം. മെസ്സീന്റെ ബുക്ക് ചെയ്തതിനല്ല പ്രശ്നം, മെസ്സിയുടെ ബുക്കിക്കോട്ടെ. മെസ്സി ഈസ് എ ലെജൻഡ്, ഗോട്ട്, ഓക്കെ ഫൈൻ, ഓക്കെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, എന്തോ മിഷിഹ എന്തോ, ഇറ്റ്സ് ഫൈൻ, എന്ത് പറഞ്ഞാലും തീരില്ല. കാരണം ഹി അച്ചീവ്ഡ് എ ലോട്ട്. പക്ഷെ ഇന്ത്യയിൽ ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉള്ള ഒരുപാട് പേരില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. ഓക്കെ, സച്ചിൻ, ഗാംഗുലി, മഹേന്ദ്ര സിംഗ് ധോണി, ഒരുപാട് ലെജൻഡ്സ് ഉണ്ട്. ഓക്കെ, അതിനു മുമ്പും ഒരുപാട് ലെജൻഡ്സ് ഉണ്ട്. ഫുട്ബോളിൽ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുനിൽ ഛേത്രി, കുറേ ഒരുപാട് പേരുണ്ട്. സോ ഐ എം വിജയൻ സാർ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, നമ്മൾ ഒരു റെക്കഗ്നീഷനും എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിനൊക്കെ അർഹിക്കുന്ന റെക്കഗ്നീഷൻ കിട്ടിയിട്ടുണ്ട് ഐ എം വിജയൻ സാറിനൊക്കെ. സോ ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക,
പൊക്കിയത് പൊക്കി ഇറ്റ്സ് ഫൈൻ, മെസ്സി ഫാൻസ് ആറാടുകയാണ്. ആൻഡ് അവര് ഇപ്പൊ എന്താ പറയാ, ഫുട്ബോളിൽ വേൾഡ് കപ്പ് അടിച്ചതിനേക്കാൾ സന്തോഷമാണ് അവർക്കുള്ളത്. ബട്ട് സ്റ്റിൽ എന്താ, എന്തോ യോജിക്കാൻ പറ്റുന്നില്ല അതിനോട്. ഓക്കെ, മെസ്സി ഫാൻസ് വന്ന് പൊങ്കാലട്ടാലോ, ഐ ഡോണ്ട് കെയർ, ഐ ഡോണ്ട് ഗിവ് എ ഷിറ്റ്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടേതായിട്ടുള്ള ഹീറോസിനെ അഡ്രസ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ അവർക്കൊരു ട്രിബ്യൂട്ട് കൊടുത്തതിന് ശേഷം, ഇതിപ്പോ ചിലപ്പോ പറയാനുണ്ടാവും എങ്ങനെയായിരിക്കും, നടക്കില്ല പറ്റില്ല എന്ന് പറഞ്ഞ മഹാൻ ലോകത്തിന്റെ, അതായത് പൊരുതി 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 തോറ്റ അവസാനം ലഭിച്ച കപ്പുമായിട്ട് ഉയർത്തി നിൽക്കുന്ന മെസ്സി എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ആ രീതിയിലൊക്കെ ഫാൻസിന് പറയാൻ പറ്റും. കീപ് വൺ തിങ് ഇൻ മൈൻഡ്, മെസ്സി ഒറ്റയ്ക്കല്ല കപ്പടിച്ചത്, മെസ്സിയുടെ ഒപ്പം കളിച്ച 10 പേരുണ്ടായിരുന്നു. സോ യാ, ദാറ്റ്സ് ഫൈൻ. എന്താ പറയാ, ഇപ്പൊ പറയുണ്ടോ മെസ്സിനോടുള്ള കുരുപൊട്ടലാണ് എനിക്കെന്ന് പറയും, ഐ ഡോണ്ട് കെയർ. പക്ഷെ ഇതിൽ വേറൊരു തോട്ട് പ്രോസസ്സ് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഒരു പൂരം ചിലപ്പോൾ ഒരു ഇന്റർനാഷണലി ഫെയിം ആക്കാൻ വേണ്ടിയിട്ട് മേ ബി ഇതിന്റെ സംഘാടകർ ചിന്തിച്ച് കൂട്ടി ഉണ്ടാക്കിയതാവാൻ ടൂറിസം വകുപ്പും കൂടിയും. കാരണം മെസ്സിയുടെ ഫ്ലെക്സ് വെച്ച സമയത്ത് അത് ഏത് രീതിയിൽ ഇന്റർനാഷണലി ശ്രദ്ധ പിടിച്ചു നമുക്കറിയാലോ വേൾഡ് കപ്പിന്റെ സമയത്ത്. സോ മേ ബി ഈ ഒരു പൂരം ഇന്റർനാഷണലി അങ്ങനെ ഒരു ഫെയിം ആവാൻ വേണ്ടിയിട്ട് ഇത് മെസ്സിയിലേക്കോ അല്ലെങ്കിൽ അവരിലേക്ക് എത്തിക്കഴിഞ്ഞ് അവരൊരു ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഇന്റർനാഷണൽ കവറേജ് ഇതിന് കിട്ടും. സോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിൽ ചെയ്തതാണോ എന്നറിയില്ല. എന്താണെങ്കിലും മെസ്സി ആരാധകരുടെ ഇഷ്ടം പോലെ ഇത് മെസ്സിയുടെ അടുത്ത് എത്തട്ടെ, മെസ്സി കാണട്ടെ, മെസ്സി ഒരു പോസ്റ്റ് റീഷെയർ ആയിട്ടെ, അല്ലെങ്കിൽ മെസ്സി ഇതിൽ എന്തെങ്കിലും കമന്റ് പറയട്ടെ എന്നുള്ളത് ഞാനും ആഗ്രഹിക്കുന്നു.